ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളിന്ന് ടു തൗസൻഡ് ട്വന്റി വണ്ണില് റിലീസ് ചെയ്തിട്ടുള്ള അധികം നമ്മളാരും കേട്ട് പരിചയമില്ലാത്ത വളരെ ഒരു അൺറേറ്റഡ് ആയിട്ടുള്ളൊരു മൂവിയാണ് നോക്കാൻ പോകുന്നത് എങ്കടാ ഇനെന്തെങ്കിലും ഇവളോ നാള എന്നാണ് ആ ഒരു സിനിമയുടെ പേര് നമ്മുടെ യോഗി ബാബു പിന്നെ അതുപോലെ തന്നെ അഖിൽ എന്ന് പറയുന്ന ഒരു പേഴ്സണാണ് ഇതിനകത്ത് ഹീറോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇവരൊക്കെ രാജേന്ദ്രൻ എന്ന് പറയുന്ന പേഴ്സൺ അങ്ങനെ ഇവരൊക്കെയാണ് ഇതിനകത്ത് ലീഡിങ് റോളിൽ വരുന്ന ക്യാരക്ടേഴ്സുകൾ ഈ ഒരു മൂവി എങ്ങനെയാണ് ഞാൻ കണ്ട സമയത്ത് എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു മൂവിയുടെ ആ റിവ്യൂലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദേവേദവൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെലൈക്കൊണ്ടത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ ഒക്കെ നോട്ടിഫിഷൻസ് ഓരോന്നായി കിട്ടുന്നരിക്കും ആൻഡ് ഈ ഒരു മൂവിയുടെ പ്ലോട്ട് പറയണമെങ്കിൽ ഒരു വില്ലേജിലാണ് സിനിമയുടെ സ്റ്റോറി സ്റ്റാർട്ട് ആകുന്നത് വില്ലേജിലെ ഒരു ഒരു വ്യക്തി അവനാണ് നമ്മുടെ സിനിമയുടെ കഥാനായകൻ പുള്ളിക്കാരൻ ഒരു ആക്ടർ ആവണം എന്നൊരു ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ അത്രമാത്രം ആഴത്തില് താനൊരു സിനിമാ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി സിനിമയിൽ ഒരു നടനാവണം എന്ന് പറഞ്ഞ ജീവിതം മാറ്റി വെച്ചൊരു വ്യക്തി അപ്പോൾ അയാൾ സിറ്റിയിലേക്ക് വരാണ് അപ്പോൾ സിനിമയിലൊരു ചാൻസ് ചെയ്താണ് ഹി ഗോട്ട് എ ചാൻസ് ആക്ടറാവാനായിട്ട് സോ അതിനേഷം ഇവനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ആക്ടർ ആവാനായിട്ട് അപ്പോൾ സിനിമ എല്ലാം ഷൂട്ടിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇവൻ ആക്ടറായിട്ട് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവനെ മാറ്റിയാണ് അപ്പോൾ അവൻ തിരിച്ച് സങ്കടത്തോടുകൂടി ആക്ടറാവാൻ പറ്റിയില്ലല്ലോ നാട്ടിലെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എങ്ങനെ നാട്ടിൽ പോകും എന്നുള്ള ചിന്തയിലൊക്കെ അവൻ നാട്ടിലേക്ക് തിരിച്ചു വരാണ് അപ്പോൾ നാട്ടിൽ അവന് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇത് കണ്ട് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സിനിമ അവന് വേണ്ടിയിട്ട് തയ്യാറാക്കാം എന്ന് തീരുമാനിക്കുകയാണ് നമ്മുടെ കഥാനായകൻ ഹീറോ ആവണമെന്ന് ആഗ്രഹിച്ചെടുത്താൽ അപ്പോൾ അവന് കിട്ടിയ സെലക്ടം ആയ ഒരു കാര്യം പോലും അവനെ പിന്നെ നിഷേധിക്കപ്പെട്ടിട്ട് അവൻ നാട്ടിലേക്ക് വന്നതിന് ശേഷം അവന് വേണ്ടിയിട്ട് നാട്ടിലുള്ള അവനെ പ്രിയപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു സിനിമ തയ്യാറാക്കുന്നുണ്ടോ ആ ഒരു സിനിമ തയ്യാറാക്കിയതിന് ശേഷം അല്ലെങ്കിൽ തയ്യാറാക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ തയ്യാറാക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നോ നമ്മുടെ കഥാനകൻ്റെ ആഗ്രഹം അത് സഫലമാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം നമുക്ക് കാഴ്ചവെച്ചേർന്നതാണ് എങ്ങടാ ഇരുന്നീക ഇവള നാളാ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു പുതുമ തോന്നുന്നുണ്ട് അല്ലേ ലൈറ്റായിട്ട് ഒരു പൊതുവേ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമ കണ്ട സമയത്ത് പിന്നെ ഈ ഒരു സിനിമയുടെ ആ ഒരു ഫസ്റ്റ് ഹാഫൊക്കെ നമുക്ക് മേ ബി എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ആസ്വലിയുടെ ബ്രദറുണ്ടല്ലോ പുള്ളിക്കാൻ്റെ പേര് ഞാൻ പറഞ്ഞുപോയി പുള്ളിക്കാൻ്റെ ഒരു സിനിമ ഉണ്ട് അതാണ് ഹനി ബി ടു ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ ടു പോയിൻറ്റ് ഫൈവ് അപ്പോൾ ആ ഒരു മുവിയിലുള്ള ഒരു ചെറിയൊരു സാമീപ്യം നമുക്ക് ഇവിടേക്കൊത്തുമാർ ചാൻസ് കിട്ടിയിട്ട് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്ലോട്ട് അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് സെക്കൻഡ് ഹാഫ് ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്ലോട്ടിലേക്ക് മാറുന്നുണ്ട് എൻ്റെ അറിവിൽ ഞാൻ ഇതുപോലൊരു സിനിമ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ വേറെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ല ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല സോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതോറപ്പായിട്ട് കമൻറ്റിൽ ലീവിയാ പിന്നെ ഈ ഒരു സിനിമയുടെ എന്ന് പറയുമ്പോൾ സിനിമയിൽ എനിക്ക് തോന്നിയൊരു സിനിമയുടെ പ്ലോട്ട് അത്യാവശ്യം ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു വലിയൊരു ക്ലീഷി ഏർപ്പാടൊന്നും അധികം നമുക്ക് തോന്നിപ്പിക്കാത്ത രീതിയിലാണ് പ്ലോട്ട് കൊണ്ടുവന്നത് പിന്നെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനാണ് നമുക്ക് സിനിമയിൽ കിട്ടിയിട്ടുള്ളത് സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്ന ആക്ടേഴ്സെയല്ല കഥാനായകൻ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് നല്ലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അകലി നിന്നാണ് വ്യക്തിയുടെ പേര് പിന്നെ നമ്മുടെ യോഗി ബാബു പറയേണ്ടല്ലോ വേറെ ലെവൽ എന്ത് കൊടുത്താലും വളരെ രസകരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ക്യാരക്ടർ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് യോഗി ബാബുൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട് കഥ നായികി അത്രമാത്രം വെൽ ഗുഡ് ആയിട്ട് പെർഫോം ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെ പറയാം ഒരു റിയാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അത് നമുക്ക് ഒരുപാട് സ്ഥലത്ത് മിസ്മാച്ച് ആവുന്നുണ്ട് കഥയ്ക്കുള്ളിലേക്ക് വരാത്തൊരു ഫീലൊക്കെ നമുക്ക് വരുന്നുണ്ട് കഥ നായികരടുത്ത് പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്നുണ്ട് രാജീന്ദ്രൻ എന്നാണ് തോന്നുന്ന ഒരു പേഴ്സണിൻ്റെ പേര് അപ്പോൾ അയാൾ വളരെ രസകരമായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട് സൊ പെർഫോമൻസ് ബേസിൽ ആൾവേസ് ജസ്റ്റ് ഗുഡ് ആണെന്നുള്ളൊരു കാര്യം തന്നെ പറയാം സിനിമയുടെ കളറിങ്ങിൽ എനിക്ക് കുറച്ചൊരു നെഗറ്റീവ് ഫീൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അധികം സ്കോർസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല ബട്ട് യൂസ് ചെയ്ത സ്കോർ വലിയൊരു ഇരിറ്റേറ്റിംഗ് ഫീലിംഗ് ഉണ്ടാക്കാത്ത രീതിയിൽ ലൈറ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇമോഷൻസോ സീൻസോ കാര്യങ്ങളൊന്നും കടത്തി വിടില്ലെങ്കിലും ബെറ്റർ ആയിരുന്നു നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ സിനിമയിൽ എനിക്ക് നെഗറ്റീവായിട്ട് ഏറ്റവും ടച്ച് ചെയ്തൊരു കാര്യം നമുക്ക് ഒരു പുതിയൊരു ഡയറക്ടേഴ്സാണ് അല്ലെങ്കിൽ പുതിയ ഒരു ആൾക്കാർ വരുമ്പോൾ ഒരു ടെക്നിക്കൽ വശവും കൂടെ കുറച്ച് ബെറ്റർ ബെറ്ററാണ് ടെക്നിക്കൽ വശത്തിലേക്ക് കഴിഞ്ഞാൽ ക്യാമറ വർക്ക് നമുക്ക് വലിയൊരു ആകാംക്ഷയും കാര്യങ്ങളൊന്നും തരുന്നില്ല ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ക്യാമറ വർക്ക് വളരെ വലിയ രീതിയിൽ നമുക്കൊരു ഒരു എന്താന്ന് പറയുക ഹൈപ്പോ അല്ലെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ ഒരു ക്യാപ്ചറിങ് ഫീലോ തരാത്തൊരു ക്യാമറ വർക്കാണ് നമുക്ക് സീരിയൽ കിട്ടിയിട്ടുള്ളത് അതൊരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു പോയിന്റാണ് പിന്നെ സിനിമ നമുക്കൊരു ഡ്രമാറ്റിക് ഫീല് അങ്ങൊത്തത്തിൽ നമുക്ക് തോന്നിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ സിനിമ നമുക്ക് ലൈറ്റായിട്ടൊരു ഒരു സ്ലോയിലാണ് സിനിമ മൂവായി പോകുന്നത് അത് തന്നെ നമുക്ക് ലൈറ്റായിട്ടൊരു കുറച്ച് ഒന്ന് പറയാമായിരുന്നു പറയാനുള്ള സ്റ്റോറി വളരെ ഒരു ചെറിയൊരു സ്റ്റോറിയാണ് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വേഗത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്രയാളും എനിക്ക് ഒരു സിനിമയിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് ടെന്നിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ഒരുപാട് ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് ജേണൽ വരുന്ന ഒരു സിനിമയാണ് ആവറേജ് എന്ന് പറയാൻ പറ്റില്ല ആവറേജ് ഒരു ആവറേജിന് ഒരുപാട് താഴെ നിൽക്കുന്ന ഒരു സിനിമയാണ് എങ്ങടായിരുന്നെങ്കിൽ ഇവളും നാളെ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങളുടെ റിസ്കിൽ നിങ്ങളെ കാണണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത് മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദിപ്പോ മൻഡിൽ ദാൻ ബൈ നസീം സാനിങ് ഓഫ് യു ലവ് യു ആ ടാറ്റാ ടേക്ക് യേഴ്സ് സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈബേ പീസ് ഗൈസ് ടിയേസ് ലവ് യു ആൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ട് ഇങ്ങനൊരു പടം എനിക്ക് പരിചയപ്പെടുത്തി തന്നല്ലോ എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ അടുത്ത് പറയും അതുകൂടെ ഞാനൊന്ന് സൂചിപ്പിക്കാം അപ്പോൾ എന്തായാലും വീണ്ടും സന്ദിപ്പം മന്റിൽദാൻ ഞാൻ പറഞ്ഞാണ് തോന്നുന്നത് അല്ലേ ഒരു വൺ ടൈം വാച്ചബിൾ ആണ് കേട്ടോ ഞാൻ എപ്പോഴും ഒരുപാട് പറയേണ്ട ആവശ്യമില്ലല്ലോ